ഗുഡ് മോർണിംഗ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്നാണ് പറഞ്ഞത് അല്ലേ? ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് ഇലക്ട്രിക് ചാർജ് ഡിസ്പ്ലേസ്ഡ് ത്രൂ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞിരുന്നു അല്ലേ? ഇത് നമ്മളൊരു എക്സ്പ്രഷൻ ഒബ്റ്റെയിൻ ചെയ്ത് വെച്ചിരുന്നു അല്ലേ? ഡി ഈക്വൽ ടു എന്തായിരുന്നു? ഡി ഈക്വൽ ടു എപ്സിലോൺ സീറോ ഇ അല്ലേ? ഇത് ശരിക്കും എന്താണ്? ഇറ്റ് ഈസ് ദി കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി വിതൗട്ട് ദി ആക്ച്വൽ ഫ്ലോ ഓഫ് ചാർജസ് അല്ലേ? ഇവിടെ ചാർജ് ഫ്ലോ ചെയ്യുന്നില്ല. നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ഒരു ഷെല്ലിന്റെ അകത്ത് ചാർജ് വെച്ച് കഴിഞ്ഞാൽ ഇൻഡ്യൂസ് ചെയ്യുക ചെയ്യുന്നത് അല്ലേ? There is no actual flow of charges. ഇനി ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നത്, ഇനി നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് മാറ്റർ നമ്മൾ പറയുന്നത്. അങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇനി ഡിയുടെ ടേംസിലാണ് നമ്മൾ നേരത്തെ ഒബ്റ്റെയിൻ ചെയ്ത ഇക്വേഷൻസ് ഒക്കെ ആക്കി വെക്കേണ്ടത്. മനസ്സിലായോ? നേരത്തെ ഇപ്പൊ നമ്മൾ ഗോസ്സ് ലോ ഒക്കെ ഉണ്ടായില്ലേ, അതുപോലെ മാക്സ്വെൽസ് ഇക്വേഷൻ എന്ന് പറയാം. ആ ഇക്വേഷൻസ് ഇനി നമ്മൾ ഡിയുടെ ടേമിലാണ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യേണ്ടത്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ, റൈറ്റ് ഡൗൺ ഗോസ് ലോ ഇൻ ടേംസ് ഓഫ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അതായത് ഗോസസ് ലോ ഉണ്ട് അല്ലെ? എന്താ ഗോസ് ലോ? ഇന്റഗ്രൽ ഫോം എന്താണ്? ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു ക്യു എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ സീറോ എന്നായിരുന്നു ഇന്റഗ്രൽ ഫോം ഓഫ് ഗോസ് ലോ അല്ലെ? ഇത് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഡിന്റെ ടേംസിലേക്ക് ആക്കണം. സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. നമുക്ക് ഈ എപ്സിലോൺ സീറോ ഇങ്ങോട്ടേക്ക് എടുത്താൽ എന്താവും? ക്ലോസ്ഡ് ഇന്റഗ്രൽ എപ്സിലോൺ സീറോ ഇൻറ്റു ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു ക്യു എൻക്ലോസ്ഡ് എന്ന് വരും അല്ലേ? അപ്പം എപ്സിലോൺ സീറോ ഇൻറ്റു ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി ആണ്. ദെർഫോർ ഇന്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് ഈക്വൽ ടു ക്യു എൻക്ലോസ്ഡ് എന്ന് വരും. ഇതാണ് ഗോസ് ലോ ഇൻ ടേംസ് ഓഫ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് ഡി. ഓക്കെ, ഇത് അതിന്റെ ഇന്റഗ്രൽ ഫോമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത ഒബ്റ്റെയിൻ ഗോസ് ലോ ഒബ്റ്റെയിൻ ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഗോസ് ലോ ഇൻ ടേംസ് ഓഫ് ഡി. ഒബ്റ്റെയിൻ ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഗോസസ് ലോ ഇൻ ടേംസ് ഓഫ് ഡി അല്ലേ? അത് നമുക്ക് ഇതിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിൽ നിന്ന് ചെയ്യാൻ ഏറ്റവും എളുപ്പം. നമ്മൾ നേരത്തെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ അത് ചെയ്ത പോലെ തന്നെ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഇതെന്താണ്. ഇന്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് ഈക്വൽ ടു ക്യു എൻക്ലോസ്ഡ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്തത് കേട്ടോ. ഇനി നമുക്കറിയാം ക്യു എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റഗ്രൽ റോ എഫ് ഡി ടോ എന്നാണ് അല്ലെ? ഇന്റഗ്രൽ റോ എഫ് ഡി ടോ നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ ഫ്രീ ചാർജ് ഡെൻസിറ്റി ചെയ്താണ് കേട്ടോ. അതുപോലെ ഇത് പിന്നെ ഇതെന്താണ്? റോ എഫ് എന്താണ്? ഫ്രീ വോളിയം ചാർജ് ഡെൻസിറ്റി ആണ് അല്ലെ? അപ്പൊ ഐ ക്യാൻ റൈറ്റ് ഇന്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് ഈക്വൽ ടു ഇന്റഗ്രൽ റോ എഫ് ഡി ടോ എന്ന് എഴുതാം അല്ലെ? കാരണം ക്യു എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? റോ എഫ് ഡി ടോ എന്നാണ് അല്ലെ? ഇനി ഞാന് ഇതെന്താണ്? സർഫസ് ഇന്റഗ്രൽ ആണ്, ഇത് വോളിയം ഇന്റഗ്രൽ ആണ്. ഇനി ഇതിൽ ഞാൻ എന്ത് ചെയ്യാണ്? ഗോസ് ഡൈവേർജൻസ് തിയറം അപ്ലൈ ചെയ്യാൻ പോവാ അല്ലെ? ഗോസ് ഡൈവേർജൻസ് തിയറം. അപ്പൊ എന്താ കേട്ടോ? ഇന്റഗ്രൽ വോളിയം ഇന്റഗ്രൽ ആവും അല്ലെ? ഡെൽ ഡോട്ട് ഡി ഡി ടോ ഈക്വൽ ടു വോളിയം ഇന്റഗ്രൽ റോ എഫ് ഡി ടോ അല്ലെ? ഇവിടെ ഗോസ് ഡൈവേർജൻസ് തിയറം കൊടുത്താലല്ലേ എഴുതുക. ഗോസ് ഡൈവേർജൻസ് തിയറം ഒന്നും പഠിക്കാതെ പോയത് കേട്ടോ, ഇടക്കിടക്ക് അപ്ലൈ ചെയ്യും. നമ്മളിപ്പോ ഈ ചാപ്റ്ററിൽ നിന്ന് നാല് പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ടുണ്ട് അത് കേട്ടോ. ഇനി നോക്കാം ഇപ്പുറത്തും അപ്പുറത്തും വോളിയം ഇന്റഗ്രൽ അല്ലെ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽസ് സെയിം ആണ്, അതുകൊണ്ട് നമുക്ക് ഇന്റഗ്രൽസ് ഇക്വേറ്റ് ചെയ്യാം അല്ലെ? ദാറ്റ് മീൻസ് ഡെൽ ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ എഫ് എന്ന് കിട്ടും. ഇതാണ് ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഗോസ് ലോ ഇൻ ടേംസ് ഓഫ് ഡി എന്ന് പറയുന്നത്. നമ്മൾ ഇന്റെ ടേംസിൽ എന്തായിരുന്നു അത് വർക്ക് ചെയ്ത് കേട്ടോ. ഇന്റെ ടേംസിൽ എന്തായിരുന്നു? ഡെൽ ഡോട്ട് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ സീറോ ആയിരുന്നു അല്ലെ? അത് ഇവിടെ വന്നപ്പോണ്ടായി ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ എഫ് ആയി. ഇന്റഗ്രൽ ഫോമും ഇന്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് ഈക്വൽ ടു ക്യു എൻ ഗ്ലോസ് എന്നായി അല്ലെ? ഇനി അടുത്ത ടൈറ്റിൽ ചെയ്ത ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് ഇൻ എ ഡൈഇലക്ട്രിക് മീഡിയം. ഒരു ഡൈഇലക്ട്രിക് മീഡിയത്തിനകത്തെ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് ഡി എന്താവും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് ഇൻ എ ഡൈഇലക്ട്രിക് മീഡിയം ടൈറ്റിൽ ചെയ്ത ട്ടോ. ഇനി ഒരു ഡൈഇലക്ട്രിക് മീഡിയത്തിനകത്ത് നമുക്ക് ചാർജ് ഡെൻസിറ്റി റോ എന്ന് പറഞ്ഞാൽ അവിടെ ഫ്രീ ചാർജ് ഡെൻസിറ്റി ഉണ്ടാവും, അതുപോലെ ബൗണ്ട് ചാർജ് ഡെൻസിറ്റി ഉണ്ടാവും അല്ലെ? റോ ഈക്വൽ ടു റോ എഫ് പ്ലസ് റോ ബി. ഇനി ഡൈഇലക്ട്രിക് മീഡിയം ദർ മേ ബി ഫ്രീ ചാർജസ് ആൻഡ് ബൗണ്ട് ചാർജസ്. ബിക്കോസ് ഓഫ് ഫ്രീ ചാർജസ് ദർ വിൽ ബി എ ഫ്രീ ചാർജ് ഡെൻസിറ്റി റോ എഫ്,
and because of bound charges there will be a bound charge density rho b. Okay. And we also know that rho b bound charge density is minus del dot p. നമ്മൾ നേരത്തെ obtain ചെയ്തതാ അല്ലേ rho b equal to minus del dot p. Therefore I can write rho equal to rho f minus del dot p. അല്ലേ rho equal to rho f minus del dot p എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഇനി നമുക്കറിയാം ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഗോസ് ലോ എന്താണ്, ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ സീറോ എന്നാണ് അല്ലേ, റോ ബൈ എപ്സിലോൺ സീറോ എന്നാണ്. ഇനി ഈ ഒരു പർട്ടിക്കുലർ കേസിലേക്ക് ചെയ്യാൻ പറ്റും, ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു റോക്ക് പകരം നമ്മൾ എന്ത് ചെയ്യും, റോ എഫ് മൈനസ് ഡെൽ ഡോട്ട് പി ബൈ എപ്സിലോൺ സീറോ എന്ന് എഴുതാം അല്ലേ. ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്താൽ ഐ ക്യാൻ റൈറ്റ് epsilon 0 into del dot e equal to rho f minus del dot p alle nu ezham ini ee minus del dot p ne ingate kekka appo endavu epsilon 0 into del dot e plus del dot p equal to rho f nu ezham alle epsilon 0 into del dot e plus del dot p equal to rho f nu ezham vetu അല്ലേ. ഇനി ഇതിനകത്ത് ഞാൻ ഒന്നുകൂടെ മാറ്റി ചെയ്താണ്, ഡെൽ ഡോട്ട് എപ്സിലോൺ സീറോ അങ്ങോട്ടേക്ക് എടുത്തു, എപ്സിലോൺ സീറോ ഇൻറ്റു ഇ പ്ലസ് ഡെൽ ഡോട്ട് പി ഈക്വൽ ടു റോ എഫ് എന്ന് എഴുതാം. ഇനി നിങ്ങൾ നേരെ പോയി ഇതിനു പകരം ഡി കൊടുക്കരുത്, ഇത് ഡൈഇലക്ട്രിക് മീഡിയത്തിന്റെ കേസിലാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ജനറൽ കേസാണ്. ഇനി ഇതിനകത്ത് നമുക്ക് ഡെൽ ഡോട്ട് കോമൺ ആയിട്ട് എടുക്കാം അല്ലേ, കാരണം പിന്നെ ഇതെന്താണ് ഡൈവേർജൻസ്, ഡൈവേർജൻസ് എന്താണ്, ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്, ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ഓൾ. അതുകൊണ്ട് ഇതിനെ നമുക്ക് ഇക്വേഷൻ മാറ്റി ചെയ്താം, ഡെൽ ഡോട്ട് എപ്സിലോൺ സീറോ ഇ പ്ലസ് പി ഈക്വൽ ടു റോ എഫ് എന്ന് എഴുതാം അല്ലേ, ഡെൽ ഡോട്ട് എപ്സിലോൺ സീറോ ഇ പ്ലസ് പി ഈക്വൽ ടു റോ എഫ് എന്ന് എഴുതാം അല്ലേ. ദിസ് ക്വാണ്ടിറ്റി, ദിസ് പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി എപ്സിലോൺ സീറോ ഇൻ്റു പി ഇ പ്ലസ് പി ഈസ് കോൾഡ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് ഫോർ എ ഡൈഇലക്ട്രിക് മീഡിയം. സോ ഐ ക്യാൻ റൈറ്റ് ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു rho f, del dot d equal to rho f alle, where d equal to epsilon 0 into e plus p. Idu important relation aa, okay. Ini idenne namukku d equal epsilon 0 e plus p alle alle, idu ipo sadharana medium nu irudha, dielectric alla nu irudha, namukku polarization 0 aayittu kodukka, d equal epsilon 0 into e nu alle, vacuum okke anchal polarization 0 alle, sadharana pole d equal epsilon 0 e aa. ഡൈഇലക്ട്രിക് ആകുമ്പോൾ പോളറൈസേഷൻ ഉണ്ടെങ്കിൽ ഡി ഈക്വൽ ടു എപ്സിലോൺ സീറോ ഇ പ്ലസ് പി എന്ന് പറഞ്ഞൊരു അഡീഷണൽ ടേമും കൂടെ വരും അല്ലേ. അതാണിത് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റിനെ ഡൈഇലക്ട്രിക് മീഡിയം എന്ന് പറയുന്നത് അല്ലേ. ഇനി ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഗോസ് ലോ, ഒരു ഡൈഇലക്ട്രിക് മീഡിയത്തിലുള്ള ഗോസ് ലോ ഒബ്റ്റെയിൻ ചെയ്യാം അല്ലേ. ടൈറ്റിൽ ചെയ്ത ഗോസ് ലോ ഇൻ ടേംസ് ഓഫ് ഡി ഫോർ എ ഡൈഇലക്ട്രിക് മീഡിയം, Gauss's law in terms of D for a dielectric medium. അല്ലേ നമുക്കറിയാം ഇപ്പൊ കിട്ടിയ എന്താണ്, ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ എഫ് ആണ് അല്ലേ, ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ എഫ് ആണ്. ഇതിന്റെ ഇന്റഗ്രൽ ഫോം ഞാൻ ഒബ്റ്റെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പം അപ്പുറത്തെ ഇപ്പുറത്തെ ഞാൻ വോളിയം ഇന്റഗ്രൽ എടുത്തു തരുതാം, അപ്ലൈയിങ് വോളിയം ഇന്റഗ്രൽ ഓൺ ബോത്ത് സൈഡ്സ്, എന്താ കിട്ടുക, ഇന്റഗ്രൽ ഡെൽ ഡോട്ട് ഡി ഡി ടോ ഈക്വൽ ടു ഇന്റഗ്രൽ റോ എഫ് ഡി ടോ എന്ന് കിട്ടും അല്ലെ. ഇനി വീണ്ടും ഇവിടെ ഞാൻ ഗോസ് ഡൈവേർജൻസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, സർഫസ് ഇന്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് അല്ലെ ഈക്വൽ ടു ഇന്റഗ്രൽ റോ എഫ് ഡി ടോ എന്ന് പറഞ്ഞാൽ എന്താ, ഇത് ചാർജ് ഡെൻസിറ്റിയാ, അത് നമ്മൾ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടും ക്യൂ എഫ് എന്ന് കിട്ടും അല്ലെ. ഇതാണ് എന്ത് ഡൈഇലക്ട്രിക് മീഡിയത്തിന്റെ കേസിൽ ഇന്റഗ്രൽ ഫോം ഓഫ് ഗോസ് ലോ എന്ന് പറയുന്നത് അല്ലെ. ക്യു എഫ് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ ചാർജ് അല്ലെ. ഈ രീതിയിൽ നമുക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് മാറ്റർ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അപ്പൊ ഗോസ് ലോ നമ്മൾ ചെറുതായിട്ട് ഒന്ന് മാറ്റി ചെയ്തു ഇൻ ടേംസ് ഓഫ് ഡി അല്ലെ. ഇനി ഇവിടെയും കൺഫ്യൂഷൻ ആവാനില്ല, ഓക്കെ. നമ്മൾ നേരത്തെ ഒബ്റ്റെയിൻ ചെയ്ത അതുപോലെ തന്നെയാണ് ഇക്വേഷൻ, തൊട്ട് മുമ്പേ എടുത്ത ടോപ്പിക്കിൽ ഒബ്റ്റെയിൻ ചെയ്ത അതുപോലെയാണ് ഇക്വേഷൻ. ഇതെന്താണ്, ഡൈഇലക്ട്രിക് മീഡിയത്തിനാണ്, അത് ജനറൽ കേസ് ആണ്, ഓക്കെ. ഇത്രയാണ്.
ഡയലക്ട്രിക് ആകുമ്പോൾ ഡിക്ക് വരുന്ന എപ്സിലോൺ സീറോ ഇ മാത്രമല്ല എപ്സിലോൺ സീറോ ഇ പ്ലസ് പി എന്ന് പറഞ്ഞൊരു അഡീഷണൽ ടേമും കൂടെ വരും. ഓക്കെ, ഇത്രയാണ് ഇന്നത്തേക്ക്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് പറയാം. താങ്ക് യു ഓൾ.